ഇതാണ് സിയപ്പോളിന്റെ കല്ലറ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്, ആ എല്ലായിടത്തും ഉണ്ട്. പിന്നെ അമ്മയല്ലേ സിയപ്പോൾ സാറിന്റെ അന്ന് കിട്ടിയ അവാർഡുകള്. അമ്മ ആ നാടൻ കാണാൻ പോയിരുന്നു. ആ ഏത് സാറിന്റെ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷമുണ്ട്. ഒരു മഹാനായ നടന്റെ ശവകുടീരത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മുടെ അതുല്യ പ്രതിഭ സി എ പോൾ സാറിന്റെ കല്ലറ ഇവിടെയാണ്, നമ്മുടെ പുത്തമ്പള്ളി, തൃശ്ശൂർ പുത്തമ്പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറയുള്ളത്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തൃശ്ശൂർ ഏരിയയിൽ നിന്ന് വളർന്നു വന്ന വലിയൊരു കലാകാരനാണ്. അപ്പോൾ ഈ ഒരു കലാകാരനെ കുറിച്ച് അറിയണം എന്നൊക്കെ പലരും നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ തൃശ്ശൂർക്കാരനാണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ സാറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് സാറിന് രണ്ട് മെഴുകുതിരി നമ്മൾ കത്തിച്ചിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫാദറും മമ്മിയും കേട്ടോ അത്, സി എ ഈപ്പൻ, മേരി ഈപ്പൻ. ഇതാണ് കേട്ടോ നമ്മുടെ സി എ പോൾ സാറിൻ്റെ വീട്. വലിയ വീടാണ്, അന്നത്തെ കാലത്ത് ഇത് വലിയ വീടാണ്. സാറിൻ്റെ മരണശേഷം സാറിൻ്റെ വേറൊരു അനിയനാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സാറിൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ ചേട്ടന്റെ സി എ പോൾ ചേട്ടന്റെ എത്രാമത്തെ അനിയനാ? നേരെ താഴെയുള്ള ആള്. ഇതാണ് ഒമ്പത് മക്കളോ? അതിലെ പെൺകുട്ടികള്, അഞ്ച് ആൺകുട്ടികള്. അതെ അല്ലേ? അതില് ചേട്ടൻ രണ്ടാമത്തെ ആയിട്ട് വരും. സി എ പോൾ ചേട്ടൻ താഴെ ചെറുപ്പത്തില് നാടകം താല്പര്യമുള്ള ആളാണ്. ആള് നമ്മുടെ എൽത്തുരുത്ത് ഒരു അച്ഛന്മാരുടെ ഒരു ഗോവേണ്ടി ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ നല്ല കുട്ടിയാവാൻ വേണ്ടിട്ട് വീട്ടുകാർ കൊണ്ടാക്കുന്ന സ്ഥലമുണ്ടോ? അച്ഛനാവാനല്ല, അവിടെ അവിടെ നാടകത്തിന് പറ്റിട്ട് അദ്ദേഹത്തിന് ഒരു ഇതുണ്ടാവുന്നുണ്ട്. അങ്ങനെ നാടകം കളിച്ച് അവിടുന്ന് വന്ന് പിന്നെ പുത്തമ്പള്ളിയില് വന്ന് ഇവിടെ ചുമ്മാ ചൂണ്ടൽ എന്ന് പറഞ്ഞ ഒരു മാസുണ്ട്. അദ്ദേഹം സെന്റ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹം അദ്ദേഹം നാടകം എഴുതും. ഓരോ കൊല്ലത്തിലും പുത്തമ്പള്ളിയിലെ പറമ്പില് നാടകം അഭിനയിക്കും. അങ്ങനെ നാടകങ്ങൾ അഭിനയിച്ചിരുന്നു ചെറുപ്പത്തില്. അത് ആദ്യമായിട്ട് അഭിനയിച്ച നാടകം ഒരു അമ്മാമ്മയുടെ വേഷം. അതെല്ലേ? മേക്കമ്മതൊക്കെ തൃശ്ശൂർ ചൈല് ഞെറിക്കിട്ട് മേക്കമ്മതൊക്കെ ഇട്ട് ഒരു അങ്ങനെയാണ് അന്നത്തെ ഇതില്. അപ്പൊ അമ്മ, എന്റെ അമ്മ ആ നാടകം കാണാൻ പോയിരുന്നു. ചേട്ടന്റെ അമ്മ? എന്റെ അമ്മ നാടകം കാണാൻ പോയി. ഞാൻ പോയിരുന്നു ചെറുപ്പത്തിലേക്ക്. 4 വയസ്സ് വ്യത്യാസമുണ്ട് ഞങ്ങള്. എന്നും 4 വയസ്സ് കൂടുതലാണ് ചേട്ടന്. ചേട്ടനെ അപ്പൊ ഞാനും അമ്മയ്ക്കും വീട് പോയിരുന്നു. ആൾക്കാരൊക്കെ വലിയ കൈയടിച്ചു. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ മകന്റെ അഭിനയം കണ്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ കയ്യൊട്ടാണ്ടപ്പോ അമ്മയ്ക്ക് വലിയൊരു സന്തോഷം. ആദ്യത്തായിട്ട് നാടകങ്ങളായിട്ട് ചേട്ടൻ ഒരു പൊതു സ്റ്റേജില്. പിന്നെ ആള് ഈ പറഞ്ഞ പോലെ എത്തിരുന്ന് വരുമ്പോ ഇവിടെ വരുമ്പോ ഇവിടെ ഞങ്ങള് ഈ വീടിന്റെ മുമ്പിൽ ഇവിടെ വലിയൊരു നീളത്തില് ഇതുപോലെ അല്ലായിരുന്നു പഴയ കാലത്ത്. നീളത്തിലായിരുന്നു പൂമുഖവും ഒരു വലിയൊരു അറിയുണ്ടായിരുന്നു. ആറ്റം പഞ്ചാബ് താമസിക്കുന്ന അറ്റന്മാരെ വലിയൊരു അറിയ അറിയത്തില് ചേട്ടൻ. അപ്പൊ ഞങ്ങളെന്തെങ്കിലും വലിയൊരു കഷ്ടത്തൊക്കെ കൂട്ടിയിട്ട് നമ്മളെ പുറപ്പ് എന്ന് പറഞ്ഞ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റുകൾ കൂട്ടി കെട്ടി നാടകത്തിലെ നാടക സ്റ്റേജ് ഉണ്ടാക്കും. അപ്പോ ഇവിടെ അടുത്തുള്ള വീടുകളിലുള്ള ആൾക്കാരൊക്കെയും വിളിക്കും. കുട്ടികളും അമ്മമാരും എല്ലാവരും കൂടി ആ വൈകുന്നേരം നേരത്താണ് തീയപ്പോളും എന്ന് പറഞ്ഞാൽ ഇവിടെ നാടകം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു സമയമാണ് വെക്കേഷനിലും തീയപ്പോൾ വന്നാല് ഇവിടെ നാടകം ഉണ്ടാവുന്നത്. അപ്പൊ എന്നാ നാടകം എന്നാ നാടകം എന്ന കുട്ടികളും അമ്മമാരും ഇപ്പൊ ചോദിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങള് അവര് നാടകം ഞങ്ങൾ അറിയുന്ന സമയത്ത് നാടകം എന്ന് പറഞ്ഞാൽ വരും. അതില് ചേട്ടനായിട്ട് മെയിൻ ഭാഗമായിരിക്കും. നാടകം എന്തൊക്കെ അഭിനയിക്കുന്നെങ്കിൽ അറിയില്ല. എന്റെ മൂത്ത പെങ്ങള് റോസ്ലി, അത് റോസ്ലിനെ ഞാൻ വെച്ചിട്ടുള്ള ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ടി ആർ ജോണിയാണ്. ടി ആർ ജോണി ഇതാണ് കൂടി അവരുടെ വീട്. അപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞ മുമ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിൽ അഭിനയിച്ചിരുന്നു. അതായത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന
രാമൻ എന്നാണ് പേര്. രാമന് കാണാനില്ല, രാമൻ ഭയറൊക്കെ പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചരിത്രങ്ങളൊക്കെ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടേ കേട്ടേക്കണേ, ഈ നമ്മുടെ സി എ പോൾ സാറിനെ നിങ്ങളുടെ പിതാവ് അഭിനയിക്കാൻ വിടാണ്ടൊക്കെ ഇരുന്ന്. അതെ, അതെന്താ എന്താണ് അഭിനയിക്കാൻ ഉണ്ടാകാന്ന് പറഞ്ഞേ, ആളിങ്ങനെ അഭിനയിച്ചിരുന്നു. അങ്ങനെ അഭിനയിച്ച സി എൽ ജോസ് എന്ന് പറഞ്ഞ നാടകം ഇതിനാളുണ്ടല്ലോ, നാടകത്തിന്റെ അദ്ദേഹം പിന്നെ ഈ തമിഴ് നാടകം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നാടകത്തിലേക്ക് മണർക്കാട്ട് എന്തോ എനിക്ക് പേര് മുഴുവൻ ഓർമ്മയില്ല, ആ നാടകത്തിൽ അഭിനയിക്കാൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പിന്നെ സി എ പോളും സി എൽ ജോസിന്റെ നാടകത്തിലാണ് പിന്നീട് അഭിനയിച്ചു. എന്നിട്ട് രണ്ടു നാല് നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ അഭിനയിച്ച് അതിനിടയ്ക്ക് ആൾക്ക് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള ഒരു വന്നു. കലാനിലയം, ഇവിടെ കലാനിലയം നമ്മൾ കൃഷ്ണനായര് ഇവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂര് നാടകം. അപ്പൊ അതില് അന്ന് തൃശ്ശൂരെ നാടകം അതിന്റെ കളിക്കുന്ന നാടകം ഈ സി എൽ ജോസിന് നാടകം കാണാനായിട്ട് ഈ അദ്ദേഹം വന്നു, കൃഷ്ണനായർ വന്നു. അതിന് വന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് എങ്ങനെയാഴ്ച അത് നാടകത്തില് അത് ക്ഷണിച്ചു. പിന്നെ ഇവിടെ കോഴിക്കോട് നാടകത്തിൽ പോയിട്ടാണ് ആൾ അഭിനയിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞ് അപ്പൊ അപ്പനെ സോപ്പ് കമ്പനിയാണ്, അപ്പനെ സോപ്പ് കമ്പനി അല്ലേ നിങ്ങളുടെ അപ്പനെ, അല്ലേ? സോപ്പ് വർഷം 1940 തുടങ്ങിയിട്ടുള്ള 40 ഇപ്പോഴുണ്ടോ സോപ്പ്? കൂട്ടി പോയില്ല, അത് വേണ്ടാന്ന് വെച്ചു. ഇപ്പത്തെ കാലത്ത് പല പല പ്രശ്നങ്ങളായിട്ട് കൂട്ടി പോയി. നല്ല പേരുള്ള കമ്പനിയായിരുന്നു അന്നില്ല, അന്നത്തെ കാലത്ത് അന്ന് സോപ്പ് കമ്പനിയായിരുന്നു. അപ്പൊ അവർക്ക് മകൻ സിനിമ ഇപ്പൊ നാടകത്തിനെന്തെങ്കിലും കളിക്കാൻ, അവർക്ക് നാടകത്തിൽ കളിച്ചില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പനെ തോന്നിയത് ഇങ്ങനെ കളിക്കുന്നു. അങ്ങനെ കൊക്കാല അദ്ദേഹത്തിന് ഒരു സോപ്പ് കമ്പനി ഇട്ട് കൊടുത്തു. കൊക്കാല പോവാതിരിക്കാൻ സിനിമ മറ്റേ പക്ഷെ അവിടെ സോപ്പമ്മനി തുടങ്ങി, അവിടെ നല്ല ചെലവ് നല്ല കമ്പനിയായിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോഴേക്കും ഈ നാടകക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പിന്നെ അപ്പനൊന്നും അറിയില്ല, ഇടയ്ക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ഒക്കെ നടക്കുന്നുണ്ട് കമ്പനിയിലാടകക്കാർക്ക് വന്ന് അത് അപ്പനറിയില്ല. കൊക്കാലയാണ് നാടകക്കാര് വരും അതിന്റെ തരുവിലേക്കും അവരുടെ ചേട്ടന്റെ പിന്നീടാണ് അപ്പനൊക്കെ അറിയുന്നത്. പിന്നെ അവർ പിന്നെ ചേട്ടന്റെ നാടകത്തിന്റെ അധികം ശക്തിയായിട്ടുള്ളതൊക്കെ വന്നപ്പോ പിന്നെ സിനിമയിലും ചാൻസ് കിട്ടി. പിന്നെ സിനിമയിലും അഭിനയിക്കാനൊക്കെ പോയി. പിന്നെ അപ്പൻ അതിന് പിന്നെ എന്റെ ഞാൻ പിന്നെ അപ്പൻ കൂടെ ഞാനാണ് പിന്നെ സോപ്പിന്റെ കാര്യത്തിലൊക്കെ എന്നെ കൂട്ടിയത്. കാരണം ചേട്ടനെ കിട്ടില്ല, മനസ്സിലായി ചേട്ടനെ കിട്ടില്ല, ഇതിന്റെ പരിപാടി കിട്ടില്ല. പിന്നെ ഞാനാണ് അപ്പന്റെ കൂടെ നിന്ന്. ഓ, ഞാനേ ഞാൻ സി എ പോളിന്റെ ഒക്കെ വളരെ ആരാധകനാണ്. കാരണം സാറ് ഈ തമാശ റോളിൽ വന്നാലും നമ്മളെ രസിപ്പിക്കും, സീരിയസ് ആയിട്ട് വന്നാലും രസിപ്പിക്കും, വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കും. ഒരു ഒരു എന്താ പറയാ, വേണ്ടത്ര അംഗീകാരം കൊടുത്തിട്ടില്ല സിനിമാ ലോകം. അംഗീകാരം കൊടുക്കാൻ അതല്ല സാർ, അങ്ങനെയല്ല, 61 വയസ്സിലാണെങ്കിലും അതല്ല, 61 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. ഈ 61 വയസ്സിന്റെ ആ കാലഘട്ടം ഉണ്ട്, ഒരു 58 വയസ്സിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഈ കോമഡി അഭിനയിക്കാനുള്ള ചാൻസ്. അതിനു മുമ്പ് വില്ലനാണ് മറ്റൊരു. അപ്പൊ അതിനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റിയത്. ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ്. ഞാനേ ഞാൻ ഒരിക്കലും പറഞ്ഞു കേട്ടു സി എപ്പോള് എന്റെ ഒരു ഇന്റർവ്യൂ, പഴയ ഇന്റർവ്യൂല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനിഷ്ടം തമാശയാണ്. പക്ഷെ എനിക്കത് കിട്ടിയത് 55 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തമാശകൾ ചെയ്യാൻ ഭാഗ്യമുണ്ടായത്. എനിക്ക് ഇഷ്ടം കോമഡി ചെയ്യാനാണ്. പക്ഷെ അന്നൊക്കെ ആദ്യമൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ കോമഡി ചെയ്യുന്നു എന്നും പറഞ്ഞാൽ ആർക്കും വിശ്വാസമില്ല. വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, അതുമായിട്ടുള്ള കഴിവ്. അതിന് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുന്നതിന് മുമ്പ് ഈശ്വരൻ അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിച്ചോണ്ടേ, അവിടെ അഭിനയിക്കാന്ന് പറഞ്ഞു വിളിച്ചോണ്ടേ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരങ്ങളും കൂടുതൽ ഇതും കിട്ടുമായിരുന്നു. ഇതുണ്ടായത് കാരണം അവള് അന്ന് മരിക്കുന്നതിന്റെ തലദിവസം ഒരു 7:30 വരെ ഇവിടെ ശ്രീമാരി ചേച്ചി എന്ന് പറഞ്ഞ സിനിമ നടി, അവര് വന്ന് അമൃത ടിവിക്കോ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ ഞാൻ കണ്ടത് പഴയ ഇന്റർവ്യൂ, അത് അമൃത ടിവിയില് പണ്ട് എപ്പോഴോ ഞാൻ കണ്ടതാണ്. ടിവിയിൽ വന്നിട്ട് അവര് വന്ന് ഇന്റർവ്യൂ വന്ന് എല്ലാം കഴിഞ്ഞ് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് പോളെ പോക്കിട്ട് വെച്ച് ഇനി സി എ പോളേട്ടനെ പോളേട്ടൻ വിളിച്ചു. പോളേട്ടൻ ഞാൻ എന്താ ആഗ്രഹം ചോദിച്ചു, പറഞ്ഞു എനിക്കൊരു ആഗ്രഹം ഇല്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേറെ സൂക്കേട് ടെസ്റ്റ് ചെയ്യാൻ പോയില്ല, ഈ ഡോക്ടറെ കാണാനുള്ള പരിപാടി അല്ല, നീലുവിളിച്ചാലും വന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അല്ലേ, സൂക്കേട് വന്നിട്ട് ഞാൻ കൂടുതൽ ആരും കിടന്നിട്ടില്ല. അങ്ങനെ അന്ന് രാത്രി ഒരു 12 എനിക്ക് അദ്ദേഹം
ഓർക്കത്തിൽ നിന്ന് എഴുന്നേറ്റോ എഴുന്നേൽ അതിൽ നിലത്തേക്ക് വീഴുന്നതാണ്. ആ കഷ്ടം നിലത്തേക്ക് വീണ് ഏത് റൂമിലേക്ക് മുറിയായിരുന്നു. അപ്പൊ ആ മുറിയുന്ന അമ്മീന്റെ ചേട്ടന് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിന് ആള് പെട്ടെന്ന് അങ്ങനെ അങ്ങനെ ഉറക്കത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മരിച്ചു പോയിട്ടുള്ളത്. ഞാൻ വളരെ സംതൃപ്തൻ, പക്ഷെ ഭാഗ്യവാനാ. അതെ, ഒന്നും കിടന്നൊന്നുമില്ല, ആരും ബുദ്ധിമുട്ടിക്കാണ്ട് ഭാര്യ മരിച്ചു പോയി അദ്ദേഹത്തിന്റെ മുമ്പ് മരിച്ചു, മക്കളും ഇല്ല അദ്ദേഹത്തിന്. ഇതൊക്കെ പ്രേക്ഷകർ അറിയേണ്ട ഒരു കേസാണ്. പക്ഷെ എന്നിട്ട് ദൈവം അത്രയും നല്ല മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാണ്ട് പെട്ടെന്ന് ലോകത്ത് നിന്ന് പിന്നെ പിന്നെ ഞാന് സുകുമാരി ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒടുവിലുണ്ണി കൃഷ്ണൻ, ശങ്കരാടി, കെ പി സി ജഗതി, കെ പി സി ലളിത, ഇവരുടെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ അതുല്യ പ്രതിഭ എന്നാണ് സി എ പോൾ എന്ന് പറയുന്ന നടൻ. നിങ്ങൾക്ക് എത്രമാത്രം പ്രധാനമുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയോളത്തോളം കാലം അദ്ദേഹം വലിയൊരു നടനാണ്. വലിയ നടൻ പറഞ്ഞാൽ വലിയ വലിയ നടൻ, കാരണം അദ്ദേഹത്തെ ഇങ്ങനെയൊന്നല്ല ആദരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ ഇപ്പൊ പലർക്കും അറിയില്ല സി എ പോളിന്റെ വീട് എവിടെയാണ്, പക്ഷെ പുള്ളി അത് മോഹിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ ഞാന് നമ്മുടെ പഴയ ഒരു ഡയറക്ടർ പത്മരാജന്റെ ഒരു അഭിമുഖത്തിൽ പണ്ട് കേട്ടിട്ടുണ്ട്, സി എ പോൾ എന്ന് പറയുന്ന നടനില്ലേ ആൾക്കാരുടെ ഒന്നും പൈസ അധികം മേടിക്കില്ല. പ്രൊഡ്യൂസറിന്റെ ചിലപ്പോ പൈസ മേടിക്കാണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ആ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. ആള് വണ്ടി ചെക്ക് കൊടുക്കും, വണ്ടി ചെക്ക് കൊടുക്കുക. അപ്പൊ ആള് ഇങ്ങനെ കെട്ടി കണ്ടി കിട്ടി അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞ് അഭിനയിക്കും കഴിഞ്ഞ് കൊറേ കഴിഞ്ഞ് പടക്കണം എന്നല്ല നല്ല നന്നായി ഓടി പൈസക്ക് അവർ കിട്ടിയതിനു ശേഷം പിന്നെ ഈ പറഞ്ഞ പ്രൊഡ്യൂസർ എവിടെയെങ്കിലും വെച്ച് കണ്ട പട്ടീനെ പറയണ പോലെ ചീത്ത എന്തൊക്കെ പറയുന്നത്. അത് കാരണം സി എ പോൾ എന്നുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊഡ്യൂസർ ആ പായസുണ്ടാവില്ല. നിഷ്കളങ്കനാണ് ആള്, പറ്റിച്ചാണെങ്കിൽ ആള് പറ്റിച്ചു കഴിഞ്ഞാൽ ആള് മിണ്ടാണ്ടിരിക്കില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അവനുള്ള ചീത്ത മുഴുവൻ പിറ്റേ ദിവസം പൈസ ഒന്നും കൊടുത്തോണ്ടാവും പലപ്പോഴും. അതെല്ലേ, ഇങ്ങനെ അങ്ങനെ പൈസ കൊടുക്കാണ്ട് പറ്റിച്ച ആൾക്കാര് ആ സി എ പോളിന്റെ ആ ചീത്തയും ബഹളും കണ്ടിട്ട് പല പലരും പറയും ഇങ്ങനെ അവൻ തന്നിട്ടില്ല. ഞാൻ ഓട്ടിനെ വന്ന കെട്ടുകണക്ക് എത്ര പൈസ പറഞ്ഞെങ്കിൽ ആ പൈസ മുഴുവൻ ബാക്കിയിൽ കൊടുക്കുന്ന ചരിത്രം പലരുണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പോൾ എന്ന് പറയുന്ന അതുല്യ കലാകാരന്റെ വീട്ടിന്റെ മുന്നിലാണ് ഇപ്പൊ ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൽ എന്താന്ന് അറിയില്ല, വളരെയധികം സന്തോഷം. കാരണം തൃശ്ശൂർ സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ അകലേ ഉള്ളൂ ഈ അദ്ദേഹത്തിന്റെ വീടുള്ളത്. പക്ഷെ ആർക്കും അറിയില്ല 300-ന് മേലെ ചലച്ചിത്രങ്ങൾ അഭിനയിച്ച ഈ ഒരു കലാകാരന്റെ വീട് നിങ്ങളെ കാണിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഇനി അദ്ദേഹത്തിന്റെ ഒരു അനിയന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അനിയന്റെ വീട്ടില് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ എന്നിട്ട് നമ്മുടെ സി എ പോൾ ചേട്ടന്റെ അനിയന്റെ വീട് ഇതാണ്. ഇതാ ഇതാണ് ജോയി ചേട്ടൻ. ജോയി ചേട്ടാ നമസ്കാരം. ജോയി ചേട്ടാ, നമ്മള് ചേട്ടനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതാ ചേട്ടന്റെ ഒരു ഫോട്ടോ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്, ആ എല്ലായിടത്തും ഉണ്ട് അല്ലേ, എല്ലായിടത്തും ഫോട്ടോ ഉണ്ട്. ഇത് അപ്പനും അമ്മയല്ലേ സി എ പോൾ സാറിന്റെ? പിന്നെ ഇതാ സാറിന് കിട്ടിയ അവാർഡുകള്. ആ കൊറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ആ എല്ലാവരും ഉണ്ട്. ആ ഓക്കെ 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 ഓക്കെ. ഇതേ കലാനിലയം നാടക കുടുംബ പുരസ്കാരം. ഓ, ഈ ഒരു അതുല്യ കലാകാരന്റെ വീട്ടിൽ ഞാൻ 300-ന് മേലെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാടകത്തിലും അദ്ദേഹം കസറിയതാണ്. അപ്പോ ചേട്ടാ, സാറിന്റെ പഴയകാല ഫോട്ടോസുകളൊക്കെ ഒന്ന് നമുക്ക് കാണിച്ചു തരാം. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ഫോട്ടോസുകളും ഉണ്ട്. സിനിമ അഭിനയിച്ച സിനിമകളുടെ നാടകങ്ങളുടെ അഭിപ്രായം വന്നിട്ടുള്ളത് എന്തിനാണ്? നോട്ടീസുകൾ അടക്കം കളക്ട് ചെയ്തിട്ടുണ്ട്. അവസാനം വരെയുള്ളത് ഉണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കാണ്. ഇതല്ലേ സാറ് ആദ്യം അഭിനയിച്ച സിനിമയുടെ പേരെന്താണ്? മാടത്തരുവി. സംവിധാനം പി എ തോമസ് സാർ അല്ലേ? ഇതേ കഥ തന്നെ ഒരു കൊലക്കേസിനോട് ബന്ധപ്പെട്ട കഥ. അത് സത്യനായിട്ട് അഭിനയിച്ച മൈനത്തരുവിന്ന് പറഞ്ഞു വന്നിരുന്നു ആ കാലത്ത്. അതെല്ലേ, ഒരേ കാലത്ത് വന്നിട്ടുള്ള സിനിമകളായിരുന്നു ഇതൊക്കെ അല്ലേ. പിന്നെ ഇത് കൊറേ ഉണ്ടല്ലേ സാറിന്റെ ഓർമ്മകളില്ലേ? എങ്ങനെ എത്ര വേണമെങ്കിൽ തരാം എന്റെ പൊന്നെ. ഇതാ എല്ലാം എന്താ പറയാ, ഇതാ
മരണം വരെയുള്ള എല്ലാ സാധനങ്ങളും പത്രത്തിൽ വന്നതും എല്ലാ കാര്യങ്ങളും കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ചേട്ടനാണല്ലേ കൊറേ ഇതാ ലാലേട്ടൻ്റെ ഒപ്പൊക്കെ അഭിനയിച്ച ഇതാ ഉണ്ടോ ഇതാ പിന്നെ വേറെ സിനിമകള് ഇത്ര ഓർമ്മകളാണെന്ന് അറിയോ സാറിന്റെ. ഇതൊക്കെ നാടകങ്ങൾ അഭിനയിച്ചതില്ലേ? നാടകം കലാനിലയം പിന്നെ ഒരുപാടുണ്ട് ഇതാ. അതില് നായകനായിട്ടാണ് ഇതല്ലേ സാറ്? അച്ഛനായിട്ടാ മനസ്സിലായി. ഓ അന്ന് നല്ല സുന്ദരനാണല്ലോ. അല്ല വയസ്സാകുമ്പോ വ്യത്യാസം അല്ല, നിങ്ങളുടെ ഫാമിലി എല്ലാവരും ഭംഗിയുള്ളവരന്നെയാണ്. ഇതൊക്കെ ആ കലാനിലയത്തിനോട് ബന്ധപ്പെട്ട നാടകത്തിന്റെ കായങ്ങളും കൊച്ചുണ്ണി രക്തരക്ഷസ് അങ്ങനെയുള്ള ബന്ധപ്പെട്ട നാടകങ്ങളാണ് എല്ലാം. എല്ലാം എത്ര എല്ലാ ഫോട്ടോസ് കളക്ട് സാറ്, എല്ലാ വേഷങ്ങളും കായങ്ങളും കൊച്ചുണ്ണി ആയിട്ട് അങ്ങനെ എത്ര എത്ര നാടകങ്ങള്. ഇതേതാ? ആ ഇത് വേറെ കൊറേ രാജാവായിട്ടൊക്കെ കലാനിലയത്തിന്റെ നാടകങ്ങൾ തന്നെയാണ്. എന്താണ്ടോ വേറെ ഫോട്ടോസുകള് അനവധി അനവധിയാണ്. എന്റെ പൊണ്ണി ഇതൊക്കെ കളയാണ്ട് ചേട്ടൻ സൂക്ഷിച്ചതല്ലേ വലിയ കാര്യമാണ് ചേട്ടൻ. കണ്ടോ ആളുടെ അനിയൻ ഇതൊന്നും കളയാണ്ട് വളരെ മെമ്മറീസ് ആയിട്ടാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കണത്. പിന്നെ വേറെ ഒരു ഇത് കാണിച്ചല്ലോ. ആ അതാ പിന്നെ ഇത് ഇവിടെ ഉണ്ട്. ആ ഇത് ഇല്ലേ പത്രത്തില് വന്ന ഫോട്ടോസുകൾ. ഇത് പകർനാട്ടാണ്. എത്ര എത്ര വേഷങ്ങൾ, ഇതൊക്കെ സാറ് പകർനാടിയതാണ്. പല വേഷങ്ങൾ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റി. പിന്നെ സാറിന് ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ഇഷ്ടമുള്ളത് മറ്റേ നമ്മുടെ ഈ തമാശ റോളുകളാണെന്ന്? ആ അതൊക്കെ ഉണ്ടാവും ഗൗരവം. എന്തോ ഒരു ഓർമ്മകളാണ് മൊത്തം സാറിന്റെ ഓർമ്മകള് ഇങ്ങനെ നിക്കുക. സാറ് മരിച്ചിട്ടില്ല അപ്പോഴും ഈ സിനിമകളെ. ഏത് സാറിന്റെ അല്ലേ? സാറ് കഥയൊക്കെ എഴുതുമായിരുന്നോ? അതെ അല്ലേ, സംവിധാനം ഒക്കെ ചെയ്തിട്ടുണ്ട്. ദേവിയേട്ടനോ? ജോസ് പനിശ്ശേരി, ജോസ് പായമ്മല്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ നാടകം അവതരിപ്പിക്കുന്നത്. എത്ര എത്ര ഫോട്ടോസുകളും കാര്യങ്ങളാണ്. ഏത് വേഷം ചെയ്താലും നാടകത്തിൽ നിന്ന് വന്നവരില്ലേ. ഞാന് ഈ ഇത് മകൻ്റെ ആ ഭരത് ആ മരിച്ചു പോയാലേ. ആ ശരി ശരി ശരി. ആ മകൻ 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 ശരി ശരി. ആ നമ്മുടെ സുകുമാരി ചേച്ചിയില്ലേ അവസാനം ഇന്റർവ്യൂ ചെയ്തത് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ശങ്കരാടി അതുപോലെ തന്നെ അങ്ങനെ ഡി കെ പി സി ലളിത അവരെയൊക്കെ ഒപ്പം വെക്കാൻ പറ്റുന്ന നടനാണെന്ന് പറയുന്നത്. കാരണം അത്ര വേണ്ടത്ര അംഗീകാരം ഒന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. ആ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ആള് ഒരു 8 മണി 9 മണി കഴിഞ്ഞ് സുകുമാരി ചേച്ചി വീട്ടിൽ നിന്ന് പോയത് ഞാനുണ്ടായിരുന്നു. ചേട്ടന്റെ അനിയ എന്റെ അടുത്ത് പറഞ്ഞിരുന്ന കാര്യം ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. പക്ഷെ അദ്ദേഹം അല്ലേ ഈ ആള് വലിയ നടനാ. കാരണം പുള്ളി കെ പി നാടകത്തു നിന്ന് വന്നതാണ്. കാരണം നമ്മളൊന്നും ഇപ്പൊ എന്റെ പോലെയുള്ള തലമുറയ്ക്കൊന്നും അദ്ദേഹത്തെ കുറിച്ചൊന്നും വലിയ കാര്യമില്ല, അറിയില്ല. പക്ഷെ ഈ ഒരു നടന്റെ വാല്യൂ പിൻകാലത്ത് പഠിക്കാനായിട്ട് പിള്ളേർക്ക് ഉണ്ടാവും. കാരണം സിനിമയുടെ നിരൂപണങ്ങൾ പഠിക്കാനും സിനിമയെ കുറിച്ച് പഠിക്കുന്നവരും അദ്ദേഹത്തിന്റെ പേര് തങ്കലിപികളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അത്രയ്ക്കും മഹാനായ ഒരു നടനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തപ്പി വന്നത്. എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു ഞങ്ങളിതിപ്പോ ഓർമ്മകള് നിക്കില്ല. അതെന്തുകൊണ്ട് ഒരു കലാകാരനെ പണം ഉണ്ടാക്കിയാലും മറ്റുണ്ടാക്കിയാലും ഇപ്പൊ അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടാക്കിയതൊക്കെ നശിച്ചു പോകാനുള്ളതാണ്. പക്ഷെ കലാകാരൻ ഒരു വട്ടം അഭിനയിച്ച് പേരെടുത്തിട്ടുണ്ടെങ്കിൽ
ആ കലയിലൂടെ അധികം എത്ര 100 വർഷം കഴിഞ്ഞാൽ 200 വർഷം കഴിഞ്ഞാലും ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പലരുടെയും ജയൻ സോമൻ സുകുമാരൻ നസീർ ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളിലെ എല്ലാ ആ കാലത്ത് ഘട്ടത്തിൽ അഭിനയിച്ച എല്ലാ സിനിമകളിലും പോളായിട്ടുണ്ട്. അപ്പൊ മിക്കവാറും എല്ലാ ദിവസവും എല്ലാവരും എല്ലായിടത്തും പോളായിട്ട് കാണും, ടി വി വഴിയെങ്കിലും കാണും. എന്തായാലും വളരെയധികം നന്ദി, കാരണം ചേട്ടൻ ഒരുപാട് നമുക്ക് വേണ്ടിയിട്ടില്ലേ. ശരി ശരി ശരി, താങ്ക് യു. ഇല്ല ഇല്ല.